ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നേരെ കടക്കാം. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വോൺ കർമാൻ അവാർഡ് ലഭിച്ചത് ആർക്ക്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വോൺ കർമാൻ അവാർഡ് ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ്. ISRO ചെയർമാനായ ഡോക്ടർ കെ ശിവനാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. വോൺ കർമാൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ISRO ഡയറക്ടർ ആയിരിക്കുന്ന ഡോക്ടർ കെ ശിവൻ. IAA ആണ് ഈ അവാർഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ അവാർഡ് നൽകിയിരിക്കുന്നത് IAA ആണ്. എന്താണ് IAA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദി ഇന്റർനാഷണൽ അക്കാഡമി ഓഫ് ആസ്ട്രോനെറ്റിക്സ് ആണ്. IAA എന്ന് പറയുന്നത് ഇവരാണ്. ഈ അവാർഡ് ഇപ്പോൾ ഈ ഡോക്ടർ കെ ശിവന് നൽകിയിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് IAA ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്? IAA ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ് ആണ്, ഫ്രാൻസിലെ പാരീസ് ആണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ തിയഡോർ വോൺ കർമാൻ ആണ്. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ തിയഡോർ വോൺ കർമാൻ ആണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഈ അവാർഡ് ഇദ്ദേഹത്തിന്, ഈ IAA ഈ അവാർഡ് 2021 മാർച്ചിൽ പാരീസിൽ വെച്ചാണ് നൽകപ്പെടുന്നത്. അപ്പോൾ 2021 മാർച്ചിൽ ISRO ചെയർമാനായ ഡോക്ടർ കെ ശിവൻ ഈ അവാർഡ് സ്വീകരിക്കും. എവിടെ വെച്ചാണ്? പാരീസിൽ വെച്ച്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, വോൺ കർമാൻ അവാർഡ് ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഉത്തരം ഡോക്ടർ കെ ശിവൻ. ആരാണ് ഡോക്ടർ കെ ശിവൻ? ISRO ചെയർമാനാണ് ഡോക്ടർ കെ ശിവൻ എന്ന് പറയുന്നത്. ISRO ഇപ്പോഴത്തെ ചെയർമാനാണ് ഇദ്ദേഹം. 2018 ജനുവരിയിലാണ് ISRO ചെയർമാൻ ആകുന്നത്. അപ്പോൾ 2018 ISRO ചെയർമാൻ ആരാകുന്നത്? ഡോക്ടർ കെ ശിവൻ ആകുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് 2020 ലഭിച്ചതാർക്ക്? അപ്പോൾ മറ്റൊരു അവാർഡാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അവാർഡ്. 2020 ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സച്ചിൻ അവാസ്തിയാണ് ഈ അവാർഡ് ലഭിച്ചിരുന്നത്. 2020 ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത് സച്ചിൻ അവാസ്തിക്കാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹം സച്ചിൻ അവാസ്തി എന്ന് പറയുന്നത് നാഷണൽ മീഡിയ ക്ലബിന്റെ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ശ്രീരാമ സേവ മിഷന്റെ ഫൗണ്ടർ കൂടിയാണ്. സച്ചിൻ അവാസ്തി എന്ന് പറയുന്നത്. അതുപോലെ നാഷണൽ മീഡിയ ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയാണ്. വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡ്രൈവ് ആണ് ഈ അവാർഡ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലണ്ടൻ ബേസ്ഡ് ആയ, ലണ്ടനിൽ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡ്രൈവ് ആണ് ഈ അവാർഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് 2020 ലഭിച്ചത് ആർക്കാണ്? സച്ചിൻ അവാസിക്കാണ്. അടുത്ത ചോദ്യം ഇതാണ്, വേൾഡ് മലാല ഡേ എന്നറിയപ്പെടുന്ന എന്നാണ്? ഇപ്പോൾ വേൾഡ് മലാല ഡേ എന്ന് പറയുന്നത് ജൂലൈ 12 അപ്പോൾ ജൂലൈ 12 വേൾഡ് മലാല ഡേ ആചരിക്കുന്നത്. അപ്പോൾ വേൾഡ് ഈ മലാല ഡേ ആചരിക്കുന്നത് ജൂലൈ 12 മലാല യൂസഫ് സായിയുടെ ബർത്ത് ആനിവേഴ്സറി ആണ് ജൂലൈ 12. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ആചരിക്കുന്നത്. ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ആരാണ്? UN ആണ്, യുണൈറ്റഡ് നേഷൻ ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മലാല യൂസഫ് സായിയെ പറ്റി നമുക്കറിയാം. പാകിസ്ഥാന്റെ ആക്ടിവിസ്റ്റും അതുപോലെ തന്നെ യങ് ജേർണലിസ്റ്റ് കൂടിയാണ് മലാല യൂസഫ് സായി എന്ന് പറയുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് കൂടിയാണ് മലാല യൂസഫ്. പാകിസ്ഥാന്റെ മലാല യൂസഫ് സായി എന്ന് പറയുന്നത്. 2014 നോബൽ സമ്മാനം ലഭിച്ചത്. 2014 നോബൽ സമ്മാനം മലാല യൂസഫ് സായിക്ക് ലഭിച്ചത്. അപ്പോൾ ജൂലൈ 12 എന്ന് പറയുന്നത് മലാല യൂസഫ് സായിയുടെ ജന്മദിനമാണ്. അപ്പോൾ ആ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് UN ഈ ദിവസം തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. യുണൈറ്റഡ് നേഷനെ പറ്റി പറയുമ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂയോർക്കാണ്. അതുപോലെ അന്റോണിയോ ഗുട്ടറസ് ആണ് സെക്രട്ടറി ജനറൽ. ആരാണ് അന്റോണിയോ ഗുട്ടറസ് ആണ് UN സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, കരകൗശല വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അടുത്തിടെ ഫ്ലിപ്കാർട്ടുമായി കരാറിൽ പങ്കു ഒപ്പുവെച്ചിരിക്കുന്ന സംസ്ഥാനം. അപ്പോൾ ഏത് സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തെ കരകൗശല വസ്തുക്കളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി, അവരുടെ വിപണനം ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഫ്ലിപ്കാർട്ടുമായിട്ട് ഇപ്പോൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്? കർണാടകയാണ്. അപ്പോൾ കർണാടകയാണ് ഫ്ലിപ്കാർട്ടുമായി ഈ അടുത്തിടയ്ക്ക് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അവരുടെ സംസ്ഥാനത്തെ കരകൗശല വസ്തുക്കളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും അത് വിൽക്കുന്നതിനും വേണ്ടി ഫ്ലിപ്കാർട്ടുമായിട്ടാണ് അവർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അടുത്തത് മറ്റൊരു പ്രത്യേകത, ഇന്നത്തെ ദേശീയ നാഷണൽ പേപ്പർ ബാഗ് ഡേ എന്നാണ് ജൂലൈ 12. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് നാഷണൽ പേപ്പർ ഡേ
പേപ്പർ ബാഗ് ഡേ, നാഷണൽ പേപ്പർ ബാഗ് ഡേ എന്ന് പറയുന്നത് ജൂലൈ 12-നാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, നാഷണൽ പേപ്പർ ബാഗ് ഡേ എന്ന് പറയുന്നത് എന്താണ്? ജൂലൈ 12. അതുപോലെ വേൾഡ് മലയാള ഡേ എന്ന് പറയുന്നതും ജൂലൈ 12-ആണ്. ഇനി അടുത്ത ചോദ്യം, 2020 ജൂലൈയിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ആരാണ്? അപ്പോൾ ഡോക്ടർ എം കെ ജയരാജനാണ് ഈ 2020 ജൂലൈയിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായിട്ട് നിയമിതനായത്. ഡോക്ടർ എം കെ ജയരാജ്. അടുത്ത ചോദ്യം ഇതാണ്, 2020 പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ മാലിന്യം പുറന്തള്ളുന്ന രാജ്യം ഏതാണ്? അപ്പോൾ ഏത് രാജ്യത്തിൽ നിന്നാണ് ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന ഏറ്റവും കൂടുതൽ പുറന്തള്ളുന്ന രാജ്യം? ചൈന. ചൈനയാണ് 2020 റിപ്പോർട്ട് പ്രകാരം, പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ വേസ്റ്റ് ആയിട്ട് പുറന്തള്ളുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ പുറന്തള്ളുന്ന ഏത് രാജ്യമാണ്? ചൈനയാണ്. അപ്പോൾ നമുക്കറിയാം ചൈനയുടെ സ്ഥിതി, നമുക്കറിയാം ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുള്ളത്. അപ്പോൾ ആ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ മാലിന്യം പുറത്തിറക്കുന്നത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ്. അടുത്ത ചോദ്യം, ഏത് വർഷത്തേക്കാണ് ഇന്ത്യൻ റെയിൽവേ കാർബൺ എമിഷൻ സീറോയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്? അപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഒരു വർഷത്തിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ കാർബൺ എമിഷൻ അത് സീറോയിലേക്ക്, പൂജ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏത് വർഷമാകുമ്പോഴാണ്? 2030 ആകുമ്പോഴേക്കും ഇന്ത്യൻ റെയിൽവേ പറയുന്നത് കാർബൺ എമിഷൻ സീറോയിലേക്ക് വരും, അത് ഫുൾ ഇലക്ട്രിക് ട്രെയിനുകൾ ആ സമയത്ത് ഓടിത്തുടങ്ങുമെന്നാണ് പറയുന്നത്. ഡീസൽ എഞ്ചിനുകളെല്ലാം തന്നെ സ്റ്റോപ്പാകും. ഇനി അടുത്ത ചോദ്യം, ഗൂഗിൾ കറൻസി എന്നത് ഏതിൻ്റെ പുനർനാമകരണമാണ്? അപ്പോൾ സമൂഹ മാധ്യമമായ ഗൂഗിളിൻ്റെ, ഗൂഗിൾ പ്ലസിൻ്റെ ഒരു പുതിയ പേരാണ് ഗൂഗിൾ കറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ കറൻസ് എന്ന് പറയുന്നത് ഗൂഗിൾ പ്ലസിൻ്റെ പുതിയ പേരാണ്, അവരതിനെ പുനർനാമകരണം ചെയ്തിരിക്കുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്, 2020 എലൈറ്റ് എക്സലൻസ് അവാർഡ് ലഭിച്ചത് ആർക്ക്? അപ്പോൾ 2020 മറ്റൊരു അവാർഡാണ് എലൈറ്റ് എക്സലൻസ് അവാർഡ്. ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഭുപേഷ് ബാഗലിനാണ്. ഭുപേഷ് ബാഗൽ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൻ്റെ ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ ഛത്തീസ്ഗഡിൻ്റെ ചീഫ് മിനിസ്റ്ററായ ഭുപേഷ് ബാഗലിനാണ് 2020 എലൈറ്റ് എക്സലൻസ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇത് ലഭിക്കാൻ കാര്യം അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ദർപ്പൺ എന്ന് പറയുന്ന ഒരു പോർട്ടലും അതുപോലെ തന്നെ ഐ മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്. ഈ മൊബൈൽ ആപ്ലിക്കേഷനിലും ദർപ്പൺ പോർട്ടലും വഴി ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളെ കുറിച്ച് അറിയാനുള്ള ഒരു ഡെവലപ്മെന്റ്, ഒരു പുരോഗതിയാണ് ആ ഛത്തീസ്ഗഡിലുള്ളത്. അപ്പൊ അതിന് അത് പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ഭുപേഷ് ബാഗലിന് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അവിടുത്തെ ഐ ടി മേഖലയുടെ വികസനത്തെ മുൻനിർത്തിയാണ് ഈ അവാർഡ് അദ്ദേഹത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്ററാണ്. അതേസമയത്ത് നമ്മൾ മറ്റൊന്നുകൂടെ പഠിക്കേണ്ട, അവിടുത്തെ ഗവർണർ എന്ന് പറയുന്നത് അനുസൂയ ഉഖിയാണ്. അനുസൂയ ഉഖി, അതുപോലെ റായ്പൂർ എന്നാണ് ഈ ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, 2020 എലൈറ്റ് എക്സലൻസ് അവാർഡ് ലഭിച്ചത് ഭുപേഷ് ബാഗൽ. ഭുപേഷ് ബാഗൽ ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും കൂടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, 2020 ഓഗസ്റ്റിൽ ISRO വിക്ഷേപിക്കുന്ന ബ്രസീലിന്റെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ആമസോണിയ 1 എന്നായിരുന്നു ഇതിന്റെ ഉത്തരം. ഇതിന്റെ ശരിയുത്തരം പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കുമുള്ള കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. ഇനി ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം ഇതാണ്, അരുണാചൽ പ്രദേശിനെ പറ്റി ഇന്നത്തെ ചോദ്യം ഇതാണ്, അരുണാചൽ പ്രദേശിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു, അരുണാചൽ പ്രദേശിന്റെ നിലവിലെ ഗവർണർ ആര് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അരുണാചൽ പ്രദേശിനെ ഒരു ഫിലിം മേക്കർക്ക് ഒരു അവാർഡ് കിട്ടിയ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ തന്നെ നമ്മൾ ഗവർണറെ പറ്റി നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ ഗവർണർ ആര് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ടുതാഴെ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.